യേശുവിനെ ക്രൂശിക്കാൻ നേരത്ത് ബറബാസിനെ വിട്ടയക്കുക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞതുപോലെ അവനെയും ഇറക്കി വിടുക, അവനെയും ഇറക്കി വിടുക എന്നുള്ള ആ ആരോപമായിരുന്നു. ധാരണയിൽ ഏറ്റവും ധൈര്യത്തോടെ പോകാവുന്ന ഒരു ഇടമായിട്ടായിരുന്നു എൻ്റെ മനസ്സിൽ ധാരണ ഉണ്ടായിരുന്നത്. ഒരു പള്ളിമുറി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കയറുന്നേക്കാളും ധൈര്യത്തോടെ പോകാവുന്ന ഒരു സ്ഥലം. പക്ഷേ രണ്ട് ദിവസത്തെ ഈ അന്നത്തെ അനുഭവത്തിൽ അത് തെറ്റാണ് എന്ന് എനിക്ക് 100% ബോധ്യപ്പെട്ടു. ഉത്തരേന്ത്യയും കേരളവും എന്ന വേർതിരിവ് മാറ്റിമറിച്ച് കത്തോലിക്ക പള്ളി വികാരിമാർ. വികാരിയെ വിമർശിച്ച് വിശ്വാസികൾക്ക് ആൾക്കൂട്ട ആക്രമണം. 40 ആളുകൾ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി പള്ളിമുറിയിൽ പൂട്ടിയിട്ട് തല്ലി മാപ്പ് പറയിപ്പിച്ചു. കൈക്കാരന്റെ കാലു പിടിപ്പിച്ചു. കൂടാതെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതെല്ലാം കാണുന്ന ദൃക്സാക്ഷിയായി സ്ഥലത്തെ പോലീസുകാരനും. ക്യാൻസർ മൂലം മരിച്ച കുട്ടിക്ക് അന്ത്യകൂദാശ കൊടുക്കുന്നതുമായുള്ള തർക്കം കുട്ടിയുടെ പിതാവ് മാത്യു ഷൂട്ട് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ സഹായിച്ചു എന്നതാണ് ജിൽസ് ഉണ്ണിമാക്കാൻ എന്ന സാധു മനുഷ്യൻ ചെയ്ത കുറ്റം. എന്താണ് സംഭവിച്ചതെന്ന് ജിൽസ് വ്യക്തമാക്കുന്നു. ഞാനിട്ട വീഡിയോ കത്തോലിക്ക സമുദായത്തിലെ ചില പ്രമാണിമാർക്കും ഗുണ്ടാ പ്രമാണികൾക്കും ഇഷ്ടപ്പെട്ടില്ല. അതിന് പ്രകാരം അവർ കാലെ കുട്ടി പ്ലാൻ ചെയ്ത് എന്നോട് ഒരു അഭ്യർത്ഥന നടത്തി. ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എതിർകക്ഷിയായ വികാരി അച്ഛനോട്, അവിടുത്തെ കുന്നോത്തുപള്ളിയിലെ വികാരി അച്ഛനോട് ഞാൻ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിരുന്നില്ല. പക്ഷേ ആ വീഡിയോയിൽ അതിനുള്ള അന്വേഷിക്കാതെ തന്നെ അത് വാസ്തവമാണെന്നുള്ള ധ്വനി കൊടുക്കുന്നുണ്ട്. കാരണം മരണപ്പെട്ടു പോയ സ്വന്തം മകൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് സാമ്പത്തിക ലാഭമോ മറ്റു കള്ളത്തരങ്ങളോ പറയേണ്ട ആവശ്യങ്ങളില്ല. അതിന് പ്രകാരം പള്ളിമുറിക്ക് വരെ ഒന്ന് അത്യാവശ്യമായിട്ട് വരണം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അത്ര നേരത്തെ വിഷയമുള്ളെന്ന് പറഞ്ഞ് തന്മയത്വത്തിലാണ് അവർ ഒരു 3 വണ്ടിക്ക് ആൾക്കാർ, പണ്ടത്തെ ബോംബെ ദാതാക്കളായ ദാവൂദ് ഇബ്രാഹാമിൻ്റെയൊക്കെ ടീമിൽപ്പെട്ട ഗുണ്ടകളെപ്പോലെ ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പള്ളിമുറിയിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 10-30 പേര് കാവലായിട്ട് ഉണ്ടായിരുന്നു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർ വന്നുകൂടി അതൊരു ജനക്കൂട്ടമായി മാറി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഭൂരിപക്ഷ ആൾക്കാരും മദ്യപാനികളായിരുന്നു, നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ആക്രമിക്കാൻ കൂപ്പ് കൂട്ടുന്നു. എൻ്റെ നേരെ കൈ ചൂണ്ടി ചീത്ത പറയുന്നു, തെറി പറയുന്നു, നിന്നെ വിളിയല, നീ നിന്ന് വീട്ടിൽ പോയാല എന്നൊക്കെയുള്ള ആക്രോശങ്ങളായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുത്തം പുറകിൽ വന്ന് എന്നെ ആക്രമിക്കാൻ തുടങ്ങി. കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓടി പള്ളിമുറിക്കകത്ത് കയറി കഥ കടച്ചു. കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വന്ന് പുറമേ വന്ന് ശല്യപ്പെടുന്ന ഇടിച്ചു തുറക്കാനുള്ള ശ്രമം തുടങ്ങി. അപ്പോഴേക്കും പള്ളിമുറിക്കകത്തുണ്ടായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു. അവർ എനിക്ക് സംരക്ഷണം തന്നു. അങ്ങനെ എന്നെ ഉള്ളിൽ കൊണ്ടുപോയി എന്നെ കൊണ്ടൊരു മാപ്പപേക്ഷ അവരുടെ ഭാഷ പ്രകാരം, അവരെനിക്ക് പറഞ്ഞു തന്ന പ്രകാരം ഞാൻ എഴുതി കൊടുക്കേണ്ടി വന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ജനക്കൂട്ടമാണ് കാണുന്നത്. എന്നെ കടിച്ചു കയറുന്ന ഒരവസ്ഥ. അങ്ങനെ മാപ്പപേക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു ഈ ജനങ്ങളുടെ മുന്നേ പോയി നിന്നുകൊണ്ട് പൊതുവായി പരസ്യമായിട്ട് മാപ്പ് അവരോട് മാപ്പ് പറയാൻ. അങ്ങനെ അതും പ്രകാരം ഞാൻ പോയി മാപ്പ് പറഞ്ഞു. ഇരിക്കുമ്പോഴും അവർ അക്രമ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്നെ ചെരുപ്പ് വിരി എറിയുന്നു. അങ്ങനെ പല പ്രവൃത്തികൾ ആണ് അനുഭവിക്കേണ്ട വന്നെ. അതുകൊണ്ട് അവർ വീണ്ടും പറഞ്ഞു അകത്ത് ഉള്ളിലെ മുറി കയറിയിരുന്നു എന്ന് പറഞ്ഞ് ഡൈനിങ് റൂമിൽ കയറിയിരുന്നു. ആ സമയത്താണ് കൈക്കാരൻ ജോസും കുറച്ച് താപ്പാനുകളും ഉള്ളിലേക്ക് കയറി വരുന്നത്. പിന്നെ അവരുടെ ഭാഗമായി അവർ ചീത്തയും തെറിയും തല്ലാൻ തുടങ്ങലും. പക്ഷെ അവർ ഉപദ്രവിച്ചില്ല. ഉപദ്രവിക്കുന്ന ഘട്ടം വരെ എത്തിയിരുന്നു. പിന്നെ അവിടെ എന്നെ സംരക്ഷിക്കണം 2 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് പള്ളിമുറിക്കകത്തുനിന്ന് കുഴപ്പമൊന്നും പറ്റിയില്ല. യേശുവിനെ ക്രൂശിക്കാൻ നേരത്ത് ബറബാസിനെ വിട്ടയക്കുക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞതുപോലെ അവനെയും ഇറക്കി വിടുക എന്നുള്ള ആ ആരോപമായിരുന്നു. അതുപോലുള്ള ആരോപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഒരു വിശുദ്ധമായ പള്ളിമുറിയുടെ മുറ്റത്ത് തിണ്ണലിൽ അകത്ത് വെച്ച്. എൻ്റെ ധാരണയിൽ ഏറ്റവും ധൈര്യത്തോടെ പോകാവുന്ന ഒരു ഇടമായിട്ടായിരുന്നു എൻ്റെ മനസ്സിൽ ധാരണ ഉണ്ടായിരുന്നത്. ഒരു പള്ളിമുറി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കയറുന്നേക്കാളും ധൈര്യത്തോടെ പോകാവുന്ന ഒരു സ്ഥലം. പക്ഷേ രണ്ട് ദിവസത്തെ ഈ അന്നത്തെ അനുഭവത്തിൽ അത് തെറ്റാണ് എന്ന് എനിക്ക് 100% ബോധ്യപ്പെട്ടു. ഒരിക്കലും പള്ളിമുറി ദേവാലയത്തിൽ പോകാം, പള്ളിമുറി കയറരുത് എന്ന പാഠം പഠിക്കേണ്ടി വന്നു. അതിനുശേഷം ആരോപങ്ങൾ കൂടി തന്നെയാണ് വന്നത്. ആരും പിരിഞ്ഞു പോകുന്നില്ല. വീണ്ടും വീണ്ടും ജനങ്ങൾ ആൾക്കാരെ ഫോൺ വിളിച്ചായിരിക്കാം വരുത്തിക്കൊണ്ടിരുന്നു. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ഇപ്പം പോലീസിനെ വിളിച്ചാന്ന് തോന്നുന്നു. കുറേ കഴിഞ്ഞപ്പം പോലീസുകാർ 2-3 പേര് വന്നു. അവർ പിന്നെ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വീട്ടിൽ പോരണം. കുടുംബ ഒറ്റയ്ക്കാണ്, വീട്ടിലാരുമില്ല, ഭാര്യ മാത്രമേ ഉള്ളൂ. ആ ഒരു വേവലാതി മനസ്സിലുണ്ടായിരുന്നു. മണിക്കൂറുകൾ ഇടഞ്ഞു പോവുകയാണ്. 2-3 മണിക്കൂറായി വീട്ടിൽ വന്നില്ലെങ്കിലുള്ള അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് അത് വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം അവിടുത്തെ ഇടവക വികാരിയായ വൈദികൻ
പള്ളി ആ പള്ളിമുറിയുടെ ഞാൻ അനുഭവിക്കുന്ന ആ പള്ളി അതിൻ്റെ രണ്ടാം നിലയിൽ സുഖവിശ്രമത്തിലായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കായിരുന്നത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആനന്ദിച്ച് ആഹ്ലാദിച്ച് സംതൃപ്തി അടഞ്ഞ് അദ്ദേഹം മുകളിലത്തെ റൂമിൽ നല്ല സുഖമായിട്ടിരിക്കുമായിരുന്നു. താഴെ ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് നാട്ടുകാർ ജനങ്ങൾ ഇടവക്കാർ ആക്രോശിച്ചു. ഞാൻ പരസ്യമായിട്ട് വീണ്ടും മാപ്പ് പറയണം, ഞാനെന്നും പറഞ്ഞ് ഞാൻ ആദ്യം മാപ്പ് പറഞ്ഞതാണ്, പക്ഷേ അവർ സമ്മതിക്കുന്നില്ല, രണ്ടാം ഘട്ടത്തിലും പറയണമെന്നായി. അങ്ങനെ പോലീസിനോട് പറഞ്ഞു, പറയുന്നുണ്ട് പറഞ്ഞോ, പക്ഷേ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ട് പറയണ്ട, നിങ്ങൾക്കതിനുള്ള സ്കോപ്പുണ്ട്, വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ പറയണ്ട, ഞാൻ തീരുമാനിച്ച് എനിക്ക് വീട്ടിൽ പോരേണ്ടതാണല്ലോ, എന്നാൽ പിന്നെ പറഞ്ഞേക്കാം, പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നേരത്തെ വീട്ടിൽ പോരാം, അതേപോലെ സംഘർഷങ്ങൾ ഒഴിവാകില്ലെന്ന് ഇരിക്കൊണ്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പം ആ കൈക്കാരൻ ജോസ് എന്ന് പറയുന്ന ആ കാലൻ എന്ന് ഞാൻ വിളി പറയുന്നു, അദ്ദേഹം ഞെളിഞ്ഞു നിൽക്കുവാണ് കാലെ പിടിക്കാൻ വേണ്ടിയിട്ട്, കാലെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പുറമേന്ന് ആരോപണങ്ങളാണ് കാല് പിടിക്കുക കാല് പിടിക്കുന്നത്. അങ്ങനെ ഞാൻ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കേണ്ട വന്നു. അത് ഒരു ആത്മഹത്യാപരമായ പ്രവൃത്തിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീട്ടിൽ വരേണ്ട പോരേണ്ടെന്ന വിഷയങ്ങളുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയായ ഞാൻ ഒരു പള്ളിമുറി ക്രിസ്തു പള്ളിമുറി ഒരു വൈദ്യൻ്റെ പള്ളിമുറി മുറിയിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന ക്ലേശം അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഞാൻ മറ്റൊരു ഒരു കള്ളനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസിൽപ്പെട്ട് തന്നെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് പൊതു ജനകീയ വിചാരണ നടത്തുന്ന ഒരു പ്രതീതിയിലാണ് അവർ ആഘോഷിച്ചത്. അതിനുശേഷം കാണിച്ച വൈദ്യം കാണിച്ച ഏറ്റവും നീചമായ നികൃഷ്ടമായ പ്രവൃത്തി എന്നെ വേദനിപ്പിച്ചത്, എല്ലാം പിരിഞ്ഞു പോകുന്നതിന് ശേഷം അദ്ദേഹം പള്ളിയുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ദുരന്തമായി ഒരു വാട്സപ്പ് സന്ദേശം അദ്ദേഹം കൊടുത്തു. നിങ്ങൾ ഇടവക്കാർ കാണിച്ചത് കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് മാതൃകയാകാൻ പോകുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തത്, അവർക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ആണ് ആ വൈദികൻ പറയാവോ എന്നറിയത്തില്ല, കാക്കിക്കുള്ള കുപ്പി ലോഹയ്ക്കുള്ളിൽ എന്താണ് എന്നുള്ളത് പറയാൻ പറ്റില്ല, അദ്ദേഹം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് വാട്സാപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അത്ര നീചമായിട്ടുള്ളൊരു മനസ്സുള്ളവർ മാത്രമേ അത് കഴിയൂ. എന്താണ് താങ്കളുടെ ഇനിയുള്ള നിലപാടുകൾ? ഇനിയുള്ള നിലപാട് ഈ കപടമുഖങ്ങളെല്ലാം വലിച്ചു കീറണം എന്ന് തന്നെയാണ് എൻ്റെ ശക്തമായ നിലപാട്. ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെ നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അതാണ് അറ്റം എവിടെയാണോ അതായിരിക്കും അന്ത്യം. ഇടയ്ക്ക് വെച്ച് ആ ചരട് ഞാൻ മുറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും അത് ഇത് എല്ലാവർക്കും നല്ല ഭാവിയിലാണേലും ഇത് കേരള സമൂഹത്തിന് ഇതൊരു പാഠമാകണം. ഇതേപോലുള്ള ഇതേ മനസ്ഥിതിയുള്ള പ്രത്യേകിച്ചും വൈദിക കൂട്ടത്തിൽ ദുഷ്ടന്മാരും പെരുന്തുഷ്ടന്മാരും വളരെയധികമുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ പലരെയും കാണുന്നുണ്ട് ഇതേപോലെ ഇതേ ചിന്താഗതിയുള്ള നീചന്മാരായ വൈദിക എന്ന് പറയാൻ അർഹതയില്ലാത്ത ധാരാളം വൈദികർ. അവരാണ് ലോകം നിയന്ത്രിക്കുന്നവർ. താൽക്കാലിക ലാഭം കരുതുന്നു, മറ്റു പല നേട്ടങ്ങൾ കാണുന്നു, അതനുസരിച്ചുള്ള പ്രവൃത്തികളാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക സഭയെ ഇത് നശിപ്പിക്കുന്ന ഇതുപോലത്തെ കീടങ്ങളെ എടുത്ത് പുറത്തെറിയണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന.